സ്വർണ്ണവില കുതിച്ചുയരുകയാണ്. ഭയങ്കരമായ രീതിയിലാണ് ഉയരുന്നത്. ഇപ്പോഴുള്ള വിപണി പ്രകാരം നാളെ കേരളത്തിൽ എത്ര രൂപ കൂടിയേക്കും എന്നുള്ളത് ഇന്ത്യയിൽ ഈ വീഡിയോയിൽ തന്നെ പറയാം. അതിനു മുമ്പ് പറയാനുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയിൽ ഇത് ഇപ്പോൾ ഈ രാത്രി പിടിച്ച് പറയുന്നല്ല, നിങ്ങൾക്ക് വാങ്ങാനുള്ളവർക്കൊക്കെ ആ സൂചന ഇന്ത്യയിൽ വൈകുന്നേരം 4 മണിക്ക് തന്നെ തിന്നു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. അതുമാത്രമല്ല, ഞായറാഴ്ചയും കഴിഞ്ഞ ഞായറാഴ്ചയൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ, എനർജി പ്രൈസുകൾ വർദ്ധിക്കാനും ഗോൾഡ് പ്രൈസ് ഉയരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഇന്ത്യയിൽ നിങ്ങൾക്ക് മുൻകൂട്ടി ഇന്ന് എന്നല്ല കുറേ മുമ്പായി തരാൻ തുടങ്ങുന്ന. എനിവേ, സ്വർണ്ണ വില കുതിച്ചു വരികയാണ്. സംഖ്യയിലേക്ക് വരാം. അതിനു മുമ്പ് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം. ഞാൻ ഒരുപാട് പേര് ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്, അതിനും കൂടി മറുപടി പറഞ്ഞ് പോവട്ടെ. ഇൻഫ്ലേഷൻ ഒട്ടുമിക്ക എല്ലാ ഭാഗങ്ങളെയും അതിനു മുമ്പ് പറയാനുള്ള, വരാൻ പോകുന്ന സ്വർണ്ണ വില അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യണം. കാരണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ അപ്ഡേറ്റുകളും കിട്ടുകയുള്ളൂ. അങ്ങനെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ അപ്ഡേറ്റുകളും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് നോക്കുന്നതിലൂടെ സ്വർണം വിൽക്കണോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ കഴിയും. അതുവഴി നിങ്ങൾക്ക് നല്ല ലാഭം ഉണ്ടാവും. ഓക്കെ, സ്വർണം വിൽക്കാൻ ഇന്ത്യയിൽ ഒരിക്കലും പറയാറില്ല, പക്ഷേ ഏറ്റവും പീക്കിലെത്തുമ്പോൾ ഗതികേടിൻ്റെ അങ്ങേറ്റെത്തുമ്പോൾ വിൽക്കാനുള്ളവരോട് പറയാറുണ്ടല്ലോ, അങ്ങനെ പറയാറുണ്ട് എന്നല്ലാതെ ഇന്ത്യയിൽ ഒരിക്കലും ഒരാളോടും വിൽക്കാൻ പറയാറില്ല. ഓക്കെ, ഗോൾഡ് പ്രൈസ് കാരണം ലോങ് ടൈമിലേക്ക് വല്ലാത്ത രീതിയിലായിരിക്കും ഉയർന്നു പോകുക, ഡബിൾ വരെ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ അതിൻ്റെ കാരണങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എനി വേ, എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലാന്നാൽ ഞാൻ ഇന്ത്യയിൽ യാതൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല. നിങ്ങൾ എല്ലാ അപ്ഡേറ്റുകളും കേൾക്കാതെ ഏതെങ്കിലും ഒരു അപ്ഡേറ്റ് കണ്ടിട്ട് സ്വർണം വിൽക്കുകയോ വാങ്ങുകയോ ചെയ്താൽ വരാൻ പോകുന്ന സൃഷ്ടാവിനെ മാത്രമേ അറിയുള്ളൂ. ഇതൊരു പഠന റിപ്പോർട്ടാണ്. എന്തായാലും നാളത്തെ സ്വർണ്ണവിലയിലേക്ക് വരാം. നാളെ എത്ര കൂടുക കുറയുക എന്നുള്ളത്, കുറയല്ല എത്ര സംഖ്യ കൂടുക എന്നുള്ളത്, എൻ്റെ മുമ്പ് പറയാനുള്ളതാ, ഒരുവിധം എല്ലാ രാജ്യങ്ങളെയും ഇൻഫ്ലേഷൻ ബാധിച്ചിട്ടുണ്ട്. അതിനുള്ള തെളിവ് തന്നെ എന്താ, ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് കണ്ടില്ലേ, റെക്കോർഡ് ഹൈയിലാണ് എത്തിയിട്ടുള്ളത്. 7-year high ലാസ്റ്റ് 7 വർഷത്തെ ഏറ്റവും വലിയ ഉയർച്ചയിൽ 84.5 barrel വരുന്ന രീതിയിൽ, $84.5 barrel വരുന്ന രീതിയിലേക്ക്. ഇന്ത്യയുടെ നേരത്തെ വീട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നല്ല, ഒരു സ്റ്റാഗ് ഫ്ലാഷൻ തന്നെയാണ് ഏകദേശം ഇവിടെ ഉള്ളത്. സ്റ്റാഗ്നൻ്റ് ഗ്രോത്ത് മുരടിച്ചിട്ടുണ്ട്. ഫ്ലാഷൻ എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പവും, പ്രൈസ് ഓഫ് ദ എവറി മെറ്റീരിയൽസ് ഇൻക്രീസിങ്, അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ലോ എക്കണോമിക് ഗ്രോത്തും സ്റ്റാഗ്നൻ്റ് ഓഫ് എക്കണോമിക് ഗ്രോത്തും, പിന്നെന്താ നടക്കുന്നത്, ഇൻഫ്ലേഷനും പണപ്പെരുപ്പവും, പ്രൈസ് വർദ്ധിക്കുക, ഇതന്നെയാണ് ഇവിടെ ഉള്ളത്. രണ്ടും കൂടി ഇരുട്ടടിയാണ് കിട്ടുന്നത്. അതായത് ഗ്രോത്തും പോരാ, അതൊരു ഭാഗത്തൊരു അടി, പിന്നെന്താ ഒപ്പം ഈ ഇൻഫ്ലേഷനും, ഇത് രണ്ടും കൂടി വന്നു കഴിഞ്ഞാൽ ഗോൾഡ് പ്രൈസ് ഉയരുമെന്ന് ഇന്ത്യയിലല്ല എല്ലാവിധ കുട്ടികൾക്കും അത് അറിയാം എന്ന് ഇന്ത്യയിൽ തന്നെ അറിയാം. എനിക്ക് ആഗോള വിപണി സ്വർണ്ണവില ഇപ്പോൾ 1800 കിടന്ന് 1807 എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ 1813 എത്തിയപ്പോൾ കുറേ ആളുകൾ ലാഭം എടുത്താണ്ടാണ് വലിയ രീതിയിലുള്ള 520 ഒക്കെ എന്താ പറയുക ഉയരുന്നതിൻ്റെ പകരമായിട്ട്, വെറും അത് എത്ര സംതിങ് ഐ ഡോണ്ട് നോ, ഐ തിങ്ക് ഇറ്റ് ഈസ് 200 ഓർ സംതിങ്. എനിവേ, അത്രമാത്രം കഴിഞ്ഞ ശനിയാഴ്ച അങ്ങനെ എത്ര ഉയർന്ന നിലയിലേക്ക് എത്താൻ കാരണം അതായിരുന്നു. അതുപോലെ ലാഭം എടുക്കുമോ എന്നുള്ളത് അറിയണം കേട്ടോ. കാരണം ഷോർട്ട് ടൈം പ്രോഫിറ്റ് ടേക്കേഴ്സ് ഒരുപാട് ഉണ്ടാവും. അവർ ലാഭം എടുക്കും, വാങ്ങും, എടുക്കും, ലോ ടു ബൈ ആൻഡ് ഹൈ അറ്റ് ബൈ സെൽ അറ്റ് ഹൈ എന്നുള്ള പോളിസി, അത് തന്നെയാണ് ഗോൾഡിലുള്ളത്. ഗോൾഡിൻ്റെ മെയിനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിമാൻഡ് ആട്ടോ. ഈ ഡോളറിനെയും, ഒന്നാമത് ഡോളർ ഭയങ്കരമായ രീതിയിൽ പ്രിൻറ്റിങ് നടക്കുകയാണ്. ഡോളറിൻ്റെ ആയാലും മറ്റുള്ള ലോ കറൻസികളും ഭയങ്കരമായ രീതിയിൽ പ്രിൻറ്റിങ് അൺകൺട്രോൾഡ് അൺപ്രസിഡൻഷ്യൽ പ്രിൻറ്റിങ് തന്നെ നടക്കുന്നുണ്ട്. എന്തെങ്കിലും കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പ്രിൻറ്റിങ് നടക്കുമ്പോൾ അത് മാത്രം നിങ്ങൾ നോക്കിയത് ഗോൾഡിലേക്കുള്ള ഡിമാൻഡാണ്. ആളുകളുടെ സെൻട്രൽ ബാങ്കുകളുടെയും എല്ലാവരുടെയും ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒക്കെ ഡിമാൻഡ്. അതുകൊണ്ട് തന്നെ അത് ബയ്യിങ് ആൻഡ് സെല്ലിങ്ങിനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. അവരെന്തുകൊണ്ട് ബയ്യിങ് ആൻഡ് സെല്ലിങ് നടത്തുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് അല്ല സെല്ലിങ്ങും ബയ്യിങ്ങും നടത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ, അവർ നോക്കുന്നത്, അവർ വാങ്ങാനും വിൽക്കുന്നത് നോക്കുന്നത്, അല്ലെങ്കിൽ അവർ പ്രത്യേകിച്ച് വാങ്ങാൻ കാരണം, ഇത് കൂട്ടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇൻഫ്ലേഷനാണ് കാരണം. ഇന്നല്ലാതെ ഗോൾഡിനെ വെറും ഡോളറിനെയും രൂപയോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും കറൻസിനെ വെച്ച് വിലയിരുത്താൻ പോകരുത്. കാരണം ഇറ്റ് ഈസ് ഹൈലി ഡിമാൻഡ് പെർച്ചേസ് മെറ്റീരിയൽ. അത്രയും മാത്രമേ ഇന്ത്യയിൽ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഈ എനിവേ, ഇത്രയൊക്കെ 1807 ഇപ്പോൾ നിൽക്കുമ്പോഴും 1813 കഴിഞ്ഞ ആഴ്ച പോയപ്പോഴും ഇപ്പോൾ ഇന്നും പോകുമോ എന്ന് നമുക്ക് കണ്ടറിയണം. പോയി കഴിഞ്ഞാലും 1836.90 അത് ഗോൾഡിന് ക്ലോസ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് വലിയ ചോദ്യം തന്നെയാണ്. കാരണം അത് 2-3 പ്രാവശ്യം ഹൈ പീക്ക് കോവിഡ് ഉള്ള സമയത്ത് പോലും ഗോൾഡ് വന്നാണ്ട് തയക്ക് വന്നിട്ട്, അപ്പോൾ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗോൾഡ് 2000 പോകുന്നത്. $2000 കേരളത്തിൽ 40,000 വിട്ട് 42,000 പോകുക എന്നുള്ളതിൻ്റെയൊക്കെ സൂചന. അതുമാത്രമല്ല ഡബ്ലിങ് വരെ സാധ്യതയുണ്ട്. പക്ഷേ അത് മറികടക്കുമോ എന്നുള്ളത് നോക്കണം. അതിന് മുമ്പ് ജെറോം പവൽ അതിൽ വന്ന് ടാപ്പറിങ് നടത്തുകയോ, ടാപ്പറിങ് നടത്തിയാലും തൽക്കാലത്തേക്ക് ഇഷ്ടപ്പെടാനേ കഴിയുള്ളൂ കേട്ടോ. അല്ലാതെ കാരണം ബാങ്കുകൾ അത്രമാത്രം ഡെപ്റ്റ് ഉണ്ട്, പ്രിൻറ്റിങ് ഓഫ് പ്രിൻറ്റിങ് ആൻഡ് പ്രിൻറ്റിങ് ആൻഡ് പ്രിൻറ്റിങ് അല്ലാതെ വഴിയില്ല. കാരണം അതാണ് അവസ്ഥ.
എനിവേ സ്റ്റിൽ 1750 ഈ റേഞ്ചിലുണ്ട്. അതായത് ഇപ്പോൾ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ 1750 സോളിഡ് ടെക്നിക്കൽ സപ്പോർട്ട് ലെവലായിട്ട് തന്നെ വർദ്ധിക്കുന്നുണ്ട്. പിന്നെ ഗോൾഡ് പ്രൈസ്, ഈ എനർജി പ്രൈസ് ഉയർന്നു കഴിഞ്ഞാൽ യുറേനിയ ഗോൾഡ് എല്ലാത്തിൻ്റെ പ്രൈസ് ഈ പണപ്പെരുപ്പം വന്നു കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ ഹെഡ്ജിൽ അതൊക്കെ ഉയരും. അതുതന്നെയാണ് പിന്നെ അറിയാമല്ലോ ഇവിടെ പെട്രോളിൻ്റെ പ്രൈസ് ഇമ്മാതിരി ഉയരുമ്പോൾ അവിടെ ഡോളർ ഞാനിപ്പോൾ ശക്തിപ്പെട്ടാലും രൂപക്ക് കോട്ടം വരും, രൂപ കയറില്ല. ഡോളറിനെ അപേക്ഷിച്ച് ചിലപ്പോൾ രൂപ 77 പോവാനും സാധ്യതയുണ്ട്. എനിവേ ഇന്ത്യയിൽ നീട്ടി പറയുന്നില്ല, ഇന്ത്യയിൽ പോയിന്റിലേക്ക് വരുന്ന ഇപ്പോഴുള്ള വിപണി പ്രകാരം ഇന്ന് രാവിലെ 80 എല്ലാവർക്കും അറിയാമല്ലോ 35,880 ആയി ഒരു പവന്, 35,800 നിന്നും ഇപ്പോഴുള്ള വിപണി പ്രകാരം നാളെ കേരളത്തിൽ 35,880 ആയ ഇന്നത്തെ വിലയോടുകൂടി, എത്ര ഇന്നത്തെ വില 35,880 കൂടി നാളെ 248 കൂടിയേക്കാവുന്ന നില, അതായത് നാളെ 240 കൂടിയേക്കാവുന്ന നിലയിലൂടെയാണ് വിപണി പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നാളെ 36 കടക്കുന്ന പോലെയാണ് ഇപ്പോൾ ഉള്ളത് വിപണി. ഇനി എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. അടുത്ത അപ്ഡേറ്റ് അറിയുന്നതിന് വേണ്ടി, സ്കിപ്പ് ആവാതെ അത് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി, എന്തെങ്കിലും അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കുക. താങ്ക് യു വൺസ് അഗൈൻ.